കേച്ച് മീന, നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി വാനില ഐസ്ക്രീമാണ്, നല്ല ടേസ്റ്റുള്ള നല്ല സൂപ്പർ വാനില ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് കോൺഫ്ലവർ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തിരിച്ചെടുത്തിട്ട് ബെല്ലൈക്കണിൽ കാണും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഉള്ളത് ഓപ്ഷൻ നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ആദ്യം നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി പാല് ചെറിയ ഒരു ചൂടാവുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരം എങ്ങനെയാണോ അതനുസരിച്ചുള്ള മധുരം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഐസ്ക്രീമൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരം കൂടി നിൽക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നമ്മുടെ ഐസ്ക്രീമിനൊക്കെ കുറച്ച് ആ മധുരം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഐസ്ക്രീമിന് കുറച്ച് മധുരം കൂടി നിൽക്കുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പം ഞാൻ അതിലേക്ക് പാല് ചെറിയ ചൂടാകുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മൾ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഡൈലൂട്ട് ചെയ്ത് കിട്ടും. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ യൂസ് ചെയ്യേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ട് പാല് ചൂടാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പാല് ചൂടായിട്ട് ശേഷമാണ് നമ്മൾ കോൺഫ്ലവർ ഇടുന്നതെങ്കിൽ അത് കട്ടയെ പിടിക്കാൻ നല്ലൊരു ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ പാല് ചൂടാവുന്നതിന് മുമ്പ് തന്നെ കോൺഫ്ലവർ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. ചെറു തീയിൽ വേണം കേട്ടോ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇടാൻ. എല്ലാം ചേരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ ഗ്യാസ് ഫുള്ളിലേക്ക് ഇടാമുള്ളൂ. അപ്പോൾ എല്ലാം നന്നായിട്ട് ഡൈലൂട്ട് ആയിട്ടുണ്ട് പഞ്ചസാരയെല്ലാം. അപ്പോൾ ഇതെല്ലാം ഡൈലൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് ഞാൻ പറഞ്ഞത് സെയിം തന്നെ കോൺഫ്ലവർ തന്നെയാണ് ഇടുന്നത്. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്പൂൺ അര ടേബിൾ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ രണ്ട് തവണയായിട്ട് ഇടുമ്പോൾ കറക്റ്റ് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ഇടുന്നത്. അങ്ങനെയാണ് ഒരു വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇനി ഇതും പാലും നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഒട്ടും കട്ട പിടിച്ച് നിൽക്കാനൊന്നും പാടില്ല. അപ്പം അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഞാൻ പറയുവാണെങ്കിൽ നിങ്ങളിത് തിളക്കുന്ന പാലിലേക്കല്ല ഇടേണ്ടത്, ജസ്റ്റ് പാല് ചൂടാവുമ്പോൾ തന്നെയാണ് നിങ്ങൾ കോൺഫ്ലവർ ഇടേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന കോൺഫ്ലവർ പെട്ടെന്ന് സെറ്റായി പോകും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പാല് നന്നായിട്ട് കുറുകി വന്ന ഒരു കൺസിസ്റ്റൻസി നമുക്ക് കാണാൻ പറ്റും. പാല് നന്നായിട്ട് കുറുകി വന്നേരം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കോൺഫ്ലവർ ഒക്കെ നന്നായിട്ടൊന്ന് പാലിക്കിടുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. അപ്പം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നന്നായിട്ടൊന്ന് സിമ്മിലാക്കുക, എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുത്താൽ മതി. ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ പാല് കുറുകി കിട്ടുന്നു. പാല് ഏകദേശം ഒന്ന് കുറുകി നന്നായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാലൊക്കെ നന്നായിട്ട് കുറുകി ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. പാലിൻ്റെ അളവൊക്കെ ഒന്ന് കുറഞ്ഞു, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാണ്. കാരണം ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടാം. ഇനി ഇതിൻ്റെ തണുപ്പ് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടെല്ലാം മാറി പാല് നന്നായിട്ടൊന്ന് തിക്കായിട്ട് ഈ ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് പാല് വേണ്ടത്. അപ്പോൾ എല്ലാം നന്നായിട്ട് ഡൈലൂട്ട് ആയിട്ടുണ്ട്. നല്ലൊരു കട്ടിയുള്ള ഒരു ക്രീമി ടെക്സ്ചർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുറുകി വെച്ചിരിക്കുന്ന പാലിൻ്റെ ആ കൂട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 കപ്പ്
ഫ്രഷ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യാം. അത് 1/4 കപ്പാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ അതിലേക്ക് 1 വലിയ ടേബിൾ സ്പൂണോളം വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വാനില ഐസ്ക്രീം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ എസൻസ് തന്നില്ലെങ്കിൽ നിങ്ങൾ 1 ഏലക്ക ഇട്ട് കൊടുത്താലും മതി. ഇപ്പം നമ്മൾ വാനില ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രമേ ഞാൻ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഇതൊരു 10 മിനിറ്റോളം നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് നന്നായിട്ട് ഞാൻ ഒരു 10 മിനിറ്റോളം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതുപോലൊരു നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഐസ്ക്രീമിനുള്ള ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു വയ്ക്കാം. സീസണലാണ് വയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാണ് വേണ്ടത്. ഇല്ലെങ്കിൽ അതിന് മേളിൽ ഐസ് കെട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിൻ്റെ ഒരു ഫ്ലേവറും ഐസ്ക്രീമിനോട് ടെക്സ്റ്ററും നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ടെയ്നറിൻ്റെ മൂടി തന്നെ മൂടി വെച്ചിട്ട് നന്നായിട്ട് പീസ് ടൈറ്റായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ എന്തായാലും നിങ്ങളുടെ വേറൊന്നുമില്ല, നിങ്ങളുടെ ഐസ്ക്രീം പെട്ടി ആണെങ്കിൽ ഐസ്ക്രീം പെട്ടിയിൽ ഒഴിച്ചു വെച്ചാലും മതി. നന്നായിട്ട് ആ മൂടി എല്ലാം വിട്ട് പീസിലേക്ക് ഒരു 10 അവേഴ്സ് നമുക്ക് വെക്കണം. ഇത് 10 അവേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് നോക്കിയൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്, കട്ട് ചെയ്ത് ജസ്റ്റ് മാറ്റുവാണ്. കണ്ട അപ്പോൾ ഇതിൻ്റെ ഈ കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ഒരു ഐസ്ക്രീം ടെക്സ്റ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റുള്ള കറക്റ്റ് വാനില ടേസ്റ്റ് ഉള്ളൊരു വാനില ഐസ്ക്രീമാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ്. പിന്നെ ഇത് സെറ്റ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു ടൈമിംഗ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓ, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഹോം മെയ്ഡ് ഐസ്ക്രീം തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാവുന്ന അടിപൊളിയൊരു ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കുഞ്ഞു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത് ഐസ്ക്രീം വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഈ വാനില ഐസ്ക്രീം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. Thank you.